എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഓരോ രാശിക്കാർ ഐശ്വര്യത്തിനെ ചൊല്ലേണ്ട രാശി മന്ത്രത്തെയും അതുപോലെ ആ രാശിയിലെ നക്ഷത്ര ദേവതാ മന്ത്രത്തെയും അതുപോലെ നക്ഷത്ര നാമമന്ത്രത്തെയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ രാശിക്കാരും അവരുടെ രാശി മന്ത്രത്തെയും അതോടൊപ്പം തന്നെ അവരുടെ നക്ഷത്ര ദേവതാ മന്ത്രത്തെയും നക്ഷത്ര നാമമന്ത്രത്തെയും നിത്യപൂജ സമയം ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും വിമുക്തമാകാനും അതുപോലെ ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതുമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. മന്ത്രങ്ങളെ 27 തവണയിൽ കുറയാതെ നിത്യപൂജാവേളയിൽ ചൊല്ലുക. ഈ അധ്യായത്തിൽ കർക്കിടകരാശിയിൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം നക്ഷത്രം ആയില്യം നക്ഷത്രം കർക്കിടകരാശിക്കാർ ഐശ്വര്യത്തിനെ ചൊല്ലേണ്ട മന്ത്രം ഏതെന്ന് പറയാം. ഓം ഹിരണ്യഗർഭായ അവ്യക്തരൂപണേ നമഃ. കർക്കിടകരാശിയുടെ ആദ്യ നക്ഷത്രമായ പുണർദം, പുണർദം നക്ഷത്രത്തിൻ്റെ ദേവത അതിഥിയാണ്. അതിഥി ദേവത മന്ത്രം ഇതാണ്, ഓം ആദിത്യായ നമഃ. നക്ഷത്ര നാമമന്ത്രം, ഓം ആദ്രായ നമഃ. അടുത്തത് പൂയം നക്ഷത്രം. പൂയം നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതി. ബൃഹസ്പതിയുടെ മന്ത്രം, ഓം ബൃഹസ്പതായ നമഃ. പൂയം നക്ഷത്രത്തിൻ്റെ നാമമന്ത്രം, ഓം പുഷ്യായ നമഃ. അടുത്തതായി ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ്. സർപ്പദേവത മന്ത്രം, ഓം സർപ്പഫ്യോ നമഃ. ആയില്യം നക്ഷത്രത്തിൻ്റെ നാമമന്ത്രം, ഓം ആശ്ലേഷായ നമഃ. നിത്യപൂജാവേളയിൽ അതാത് രാശി മന്ത്രങ്ങളെയും അതാത് നക്ഷത്ര മന്ത്രങ്ങളെയും ചൊല്ലുക. ജീവിത വിജയം, ആരോഗ്യ സൗഖ്യം, അതുപോലെ ശത്രുനാശം, ഇവയാണ് ഫലങ്ങൾ. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യാ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.